ദത്തു വിവാദത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാന് പൂർണ്ണ പിന്തുണ നൽകി സിപിഎം. ഷിജു ഖാന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും പാർട്ടി നടപടി ഉണ്ടാകില്ലെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി. ആരെങ്കിലും സമരം ചെയ്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റില്ലെന്നും സമരം ചെയ്യാൻ അനുപമിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ആനാവൂർ പറഞ്ഞു. ഷിജു ഖാന്റെ പേരിൽ എന്തെങ്കിലും നിയമപരമായ പിശകുള്ളതായി തെറ്റിയതായി ഇതുവരെ ഒരു ANC പറഞ്ഞിട്ടില്ല. സർക്കാരോ അന്വേഷണ ഉദ്യോഗസ്ഥരോ ആരും പറഞ്ഞില്ല. അത് പറയാത്തിടത്തോളം കാലം പ്രത്യേകിച്ച് നടപടികളൊന്നും ഷിജു ഖാന്റെ പേരിൽ സ്വീകരിക്കുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പാർട്ടിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടണം, അത് കുഞ്ഞിൻ്റെ അമ്മയുടെ മൗലികമായ അവകാശമാണ്. അക്കാര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അമ്മയെ സഹായിക്കുക എന്നത് ധാർമ്മികമായ കടമയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും ആ നിലപാട് സ്വീകരിച്ചത്. നിയമക്കുരുക്കുകളില്ലാതെ അതിലങ്ങ് വലിച്ചിഴക്കാതെ പെട്ടെന്ന് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാട് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും എല്ലാം സ്വീകരിച്ചത് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായി തന്നെയാണ്. മറ്റുള്ളതെല്ലാം തീരുമാനമെടുക്കേണ്ട നിയമപരമായി ബന്ധപ്പെട്ട കോടതിയും അതിന്റെ സ്ഥാപനങ്ങളുമാണ്, അത് പാർട്ടിയല്ല. ഈ കാര്യത്തിൽ എവിടെയെങ്കിലും പാർട്ടിയുടെ നിലപാടിൽ പെശകുണ്ടായി എന്ന യാതൊരു അഭിപ്രായവും പാർട്ടിക്കില്ല, ഇപ്പോ ഇല്ല. അനുപമയുടെ തുടർ സമരത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തേക്കും. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സജിത്ത്, പാർട്ടി എന്തായാലും ഷിജു ഖാനൊപ്പമാണ്, അപ്പോഴും കോടതിയുടെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. റിപ്പോർട്ടുണ്ട്, അവിടെ വളരെ കൃത്യമായി തന്നെ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ സർക്കാർ തലത്തിൽ? രഞ്ജിത്ത്, ഈ വകുപ്പുതല അന്വേഷണം, അതായത് ശിശുവികസന വകുപ്പ് ഡയറക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ ശിശുക്ഷേമ സമിതിയെയോ സർക്കാർ സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നതാണ് CPMന്റെ ആത്മവിശ്വാസം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടെടുക്കാൻ ഇപ്പോൾ CPM നേതൃത്വം തയ്യാറായിരിക്കുന്നത്. ഷിജു ഖാൻ പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇത്തരത്തിൽ ഷിജു ഖാൻ ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ ആ തരത്തിൽ ഷിജു ഖാൻ കഴിയുന്നുമുണ്ട്. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ മാത്രമല്ല, കോടതിയിലടക്കം ഈ കേസിൽ ഇന്നലെ വിധി പറഞ്ഞപ്പോൾ പോലും സർക്കാരിനെതിരെ വാക്കാൽ പോലും ഒരു പരാമർശം ഇതുവരെയും കോടതി പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ശരിയായ നിലപാടാണ് എടുത്തത്. ശിശുക്ഷേമ സമിതിയും സമാന നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതിയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് എന്നതാണ് CPMന്റെ ആരോപണം. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഷിജു ഖാന് പിന്തുണ നൽകിക്കൊണ്ടാണ് CPM നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഈ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെന്നാണ് ചോദ്യം. എന്തായാലും ഈ റിപ്പോർട്ടിൽ കാര്യമായി കുറ്റപ്പെടുത്തലുകൾ ഇല്ല എന്നതാണ് CPMന്റെ പ്രതീക്ഷ. ഇതാണ് ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് അവർ എടുത്തിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവരട്ടെ, അതിനുശേഷം തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കട്ടെ എന്നതാണ് CPM നേതൃത്വമടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം അനുപമയുടെ സമരത്തിന്റെ തുടർ നടപടി എന്തെന്ന കാര്യത്തിലും ഇന്ന് വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അനുപമയ്ക്ക് പിന്തുണ നൽകിയിരിക്കുന്ന സമരസമിതി നേതാക്കൾ ഒന്നിച്ചു ചേർന്ന് ഭാവി നടപടികൾ സംബന്ധിച്ച് ആലോചനയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തരത്തിലുള്ള സമരമായിരിക്കില്ല, മറിച്ച് ഈ നടപടി എടുക്കണം, ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു തരത്തിലുള്ള സമരരീതിയിലേക്ക് തന്നെയാണ് അനുപമ കടക്കുന്നത്. അതാണ് സാഹചര്യം.